ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൈസ് കിച്ചണിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ക്രീം ചീസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 40-50 രൂപ ചെലവിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ നമ്മൾ വീട്ടിൽ ക്രീം ചീസ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതിനെ നോക്കി ഒരു 170 രൂപീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലാണെങ്കിൽ ഒരു 50 രൂപ ചെലവിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇത് നോക്കിയാൽ ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം ചീസാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്, മാത്രമല്ല നല്ല ക്രീമി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലായി എത്ര ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇവിടെ ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുന്ന പാലായ കാരണം നല്ല പാലായിരിക്കും കേട്ടോ. അപ്പോൾ പാക്കറ്റ് കവർ പാലിലാണ് നിങ്ങളിത് ഉണ്ടാക്കുന്നത്. ഇത്രയധികം ക്രീം ചീസ് കിട്ടില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള 1 ലിറ്റർ പാല് ഉപയോഗിച്ചിട്ടാണ് ഞാൻ നേരത്തെ കാണിച്ച അത്രയും ക്രീം ചീസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സൊസൈറ്റിയിൽ നിന്നോ വീട്ടിൻ്റെ അടുത്തൊക്കെ പാല് വെക്കുന്നുണ്ടെങ്കിൽ, വീടുകളിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല പാല് കിട്ടും. അപ്പോൾ നമുക്ക് അത്രയും കൂടുതൽ ക്രീം ചീസും കിട്ടും. അപ്പോൾ ഇതാ പാല് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് തിളച്ച് പൊങ്ങി വരട്ടെ. അപ്പോൾ ഇവിടെ പാല് ഇത് നന്നായി തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇനി സിമ്മാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാതൊക്കെ ഒന്ന് താഴ്ന്ന ലെവലായി വരും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസും യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് വിനാഗിരിയാണ്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഒരു 2 ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ടീസ്പൂണ് വിനാഗിരി ഞാൻ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വീണ്ടും വിനാഗിരി ചേർത്ത്. ടീസ്പൂണ് കൂടി വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ മൊത്തം 4 ടീസ്പൂണ് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം പെട്ടെന്ന് ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റേത് പാല് കുറച്ചുള്ളത് പോലെ നമുക്ക് കുറച്ച് കട്ടയായിട്ടും ചീസ് കിടന്നിട്ടുണ്ടായിരുന്നു, പിന്നെ പാലായിട്ടും അതിൽ കെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ ലാസ്റ്റത്തെ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്ത സമയത്ത് നോക്കി ഇതിൽ ശരിക്കും വെള്ളം തന്നെ ആയിട്ട് കാണുന്നുണ്ട്. കറക്റ്റ് ഇപ്പോൾ വൈറ്റ് കളർ ഇല്ല, മീൻസ് പാലിൻ്റെ വൈറ്റ് കളർ കാണുന്നില്ല. ഇപ്പോൾ വെള്ളം തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ നോക്കി, ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കട്ട കട്ടയായിട്ട് ചീസ് വേറെ സെപ്പറേറ്റായി വന്നിട്ടുണ്ട്, വെള്ളം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിന്ന് ചീസ് വരാനില്ല. ഇപ്പോൾ കംപ്ലീറ്റ് ചീസ് അതിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വിനാഗിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കൊരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാനിതാ ഇവിടെ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം മാത്രമാണ് പോയത്, ബാക്കി ഇതാ നമ്മുടെ ചീസ്. ഇത്രയും ചീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഈ ചീസ് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ.
കാരണം നമ്മളിതിൽ വിനാഗിരിയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ആ വിനാഗിരിൻ്റെ പുളിയെല്ലാം നമുക്ക് പോയി കിട്ടണം. അപ്പോൾ നന്നായിട്ട് ഇത് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുക. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തണുത്ത വാട്ടറൊന്നുമല്ല, ഇത് നമ്മൾ നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈപ്പിൻ്റെ അടിയിൽ കാണിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരുപാട് 4 പ്രാവശ്യമായിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി, നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിൽ ഇത് കെട്ടിയിട്ട് കിഴി കെട്ടിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയും ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെയും ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ വളരെ ഈസിയായിട്ട് ഇതേ രീതിയിൽ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ചീസ് എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ കുറേശ്ശെ കുറേശ്ശെ ചീസ് എടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നോക്കി, ഞാനിവിടെ കംപ്ലീറ്റ് ചീസും കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ചീസാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഇങ്ങനെയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, നല്ല ക്രീമിയായി നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 1 പ്രാവശ്യം മാത്രം അടിച്ചെടുത്തതാണ്. 1 പ്രാവശ്യം അടിച്ചെടുത്തപ്പോൾ ഇതിൽ തരിതരിയായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെയല്ല വേണം, നമുക്ക് നല്ല ക്രീമി ആയിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്ക് 2, 3, 4 പ്രാവശ്യം ഇതിൽ അടിച്ചെടുക്കേണ്ടതുണ്ട്. ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. വേറെ ഒന്നും നമുക്കിത് പ്രത്യേകിച്ച് ഇതിൽ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നിങ്ങൾ ക്രീം ചീസ് ഉണ്ടാക്കി എടുക്കുന്ന പാല്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പാക്കറ്റ് പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലൊരു 2-3 ടീസ്പൂണ് ബട്ടർ ഉരുക്കിയതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ക്രീമി ആയിട്ട് ഉണ്ടായിരിക്കും. ഇത് ഞാൻ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള നല്ല പാലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം വരുന്നത്, എക്സ്ട്രാ ബട്ടറൊന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് പുറത്തുനിന്ന് നല്ല സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന പാല് കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കുക കേട്ടോ. ഇതിൽ ഞാൻ ഇത്തിരി സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്രീം ചീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോൾട്ടഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് അല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ ഇത്തിരി സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞാനൊരു 4 പ്രാവശ്യം മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്രീമി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഈ ക്രീം ചീസ് നമുക്ക് ഒരു ബോട്ടിലോട്ട് നമുക്കിത് ഫില്ല് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ക്രീം ചീസ് വെക്കുന്ന ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ അതിലോട്ട് തന്നെയാണ് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഏകദേശം ഒരു 180 200 ഗ്രാംസിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഫില്ലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 1 ലിറ്റർ പാലിൽ നിന്ന് ഇത്രയും കൂടുതൽ നമുക്ക് ക്രീം ചീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സൊസൈറ്റിയിൽ നിന്നൊക്കെ വാങ്ങുന്ന നല്ല പാലായ കാരണമാണ് ഇത്രയും ക്രീം ചീസ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുന്ന സമയത്തും ഇതുപോലുള്ള നല്ല പാലറ്റ് യൂസ് ചെയ്യാൻ നോക്കുക, ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ക്രീം ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇനിയും മിക്സിയിൽ കുറച്ചും കൂടി ഇതിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടിയൊക്കെ ഒന്ന് എടുത്തിട്ട് വെച്ച് കൊടുക്കട്ടെ. ഇപ്പോൾ നോക്കി, എല്ലാ ക്രീം ചീസും ഞാൻ ഈ ബോക്സിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം നമുക്ക് ക്രീം ചീസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.